നമസ്കാരം, റോഷൻ റമനാണ്. മിന്ത്ര എന്ന ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പിന്റെ ലോഗോ ചേഞ്ച് ചെയ്യണം എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടു. അത് മിന്ത്ര ഈ ലോഗോ മാറ്റാൻ തയ്യാറായി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഇന്ന് ഇന്നലെയൊക്കെയായിട്ട് നടന്ന സംഭവങ്ങളാണ്. ഒരു എൻ ജി ഒയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ത്രീ പുള്ളിക്കാരത്തി ബോംബെയിലെ ഒരു സൈബർ സെല്ലിന് കേസ് കൊടുത്തു. സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ലോഗോ ആണ് മിന്ത്രയുടെ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് നമ്മളിൽ പലരും അത് ശ്രദ്ധിച്ചെന്നുള്ളൊരു വാസ്തവം. ഈ ഒരു വിഷയത്തിൽ എന്റെ അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ മുഴുവനായും കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. എന്റെ കാഴ്ചപ്പാടാണ് ഈ വീഡിയോ, നിങ്ങളുടെ കാഴ്ചപ്പാട് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവാസ്റ്റ എന്ന എൻ ജി ഒയുടെ സ്ഥാപകയായ നാസ് പട്ടേൽ എന്ന വ്യക്തിയാണ് മിന്ത്ര എന്ന ഓൺലൈൻ ഷോപ്പിംഗ് ഭീമനെതിരെ ലോഗോയുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഫെമിനിസം എന്ന വാക്കിനെ പറ്റി, അല്ലെങ്കിൽ ഫെമിനിസം എന്ന കാഴ്ചപ്പാടിനെ പറ്റി ഒരുപാടധികം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മളത്. ആ കൂട്ടത്തിലേക്ക് ഒന്നും കൂടി ആഡ് ചെയ്യപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തോന്നിയുള്ളൂ. ഒരു ചീപ്പ് പബ്ലിസിറ്റി സീക്കിംഗ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം മിന്ത്ര എന്ന ഷോപ്പിംഗ് ആപ്പിന്റെ ലോഗോയിൽ ഞാനോ നിങ്ങളോ കണ്ടുകൊണ്ടിരിക്കുന്ന 99% പേരും അതിനകത്ത് ഇന്ന് വരെ അശ്ലീലം കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെല്ലാം പറയുന്നത് ഓ ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു പബ്ലിസിറ്റി സീക്കിംഗ് തന്നെയാണ്. ഇതിനൊരു ഫെമിനിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പുള്ളിക്കാരൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഫേസ്ബുക്കിലൊക്കെ ഇതിന്റെ വാർത്തകളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഫെമിനിസ്റ്റ് അസോസിയേഷൻ ഫേസ്ബുക്കിൽ നിന്നല്ല, നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് നോക്കുമ്പോൾ കാണുന്നത് എ ഫെമിനിസ്റ്റ് എൻ ജി ഒ എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റ് എൻ ജി ഒ ആണോ അവസ്ഥ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല. പക്ഷേ ഇത് സ്ത്രീകൾക്കെതിരെ പോകുന്നു. അപ്പോൾ അതൊരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ടാവും. പക്ഷേ എനിക്കതിനെ കാണാൻ അങ്ങനെ കഴിയില്ല. കാരണം സ്ത്രീകൾ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫെമിനിസം എന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നും എനിക്കില്ല. അങ്ങനെയുള്ള അല്ലെങ്കിൽ അതാണ് അതിന്റെ ശരിയെന്ന് ചിന്തിക്കുന്ന പ്രമുഖരായ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. കാരണം എനിക്ക് എന്റേതായ വ്യക്തിത്വം ഉണ്ട്, എന്റേതായ അഭിപ്രായങ്ങളുണ്ട്. അത് ഞാൻ എവിടെയും പറഞ്ഞിരിക്കും. അതിന്റെ പേരിൽ എന്ത് കേസ് എന്നാലും ഞാൻ സഹിച്ചോളാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാചീന സംസ്കാരം വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇവിടെ നഗ്നത എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റല്ലായിരുന്ന ഒരു കാലഘട്ടം. എന്ന് വെച്ച് നമ്മളിപ്പോൾ തുണിയിലാണ് നടക്കണം എന്നല്ല അതിനർത്ഥം. നമ്മുടെ ഗുഹാചിത്രങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്ര ഗോപുരങ്ങൾ അങ്ങനെയുള്ള പഴയ നിർമ്മിതികളെല്ലാം തന്നെയും അവിടെയെല്ലാം നഗ്നതയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം ഇനിയിപ്പോൾ പൊളിച്ചു കളയണമെന്നൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അതും ശാക്തീകരണത്തിന്റെ ഭാഗമാണ് എന്ന് മുദ്രകുത്തുന്ന കുറച്ച് പേരുണ്ടാവും. ഇനി മറ്റൊരാൾ വന്നിട്ട് പറയുന്നത് ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സിൽ പലതും നിരോധിക്കണം, കാരണം അത് സെക്ഷുവൽ ആയിട്ടുള്ള പല സിംബൽസും അതിനകത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. മിന്ത്ര എന്ന് പറയുന്ന കമ്പനി ഈ ഒരു സജഷൻ അംഗീകരിക്കുകയും അവർ ലോഗോ മാറ്റാം, ഒരു മാസത്തിനകം ലോഗോ മാറ്റാമെന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അവരങ്ങനെ ചെയ്യരുതായിരുന്നു. ഒരു പക്ഷേ അവരുടെ കസ്റ്റമർ ഫ്രണ്ട്ലി പോളിസി കാരണമായിരിക്കും അങ്ങനെ ചെയ്തത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത് ചെയ്തത് ശരിയായില്ല. കാരണം അങ്ങനെയാണെന്നുള്ള മക്ഡൊണാൾഡ്സും ദൂരദർശനും ആമസോണും ഒക്കെ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ ലോഗോ മാറ്റാൻ നടക്കണം, ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് നിരോധിക്കാൻ നടക്കണം. എന്തിനു നമ്മുടെ ശംഖുമുഖത്തെയും മലമ്പുഴയിലെയും ഒക്കെ പ്രതിമകളൊക്കെ പൊളിച്ചു കളയേണ്ടി വരും? കാരണം ഇതെല്ലാം സ്ത്രീകളെ അപമാനിക്കുന്നതാണ് എന്ന് മറ്റൊരാൾ നാളെ പറഞ്ഞാൽ അതും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ന്യായമാണ്. ഈ കേസിന്റെ ന്യായം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ന്യായം തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് നമ്മൾ ഈ ശ്രീലം അശ്ലീലം എന്നുള്ള വാക്കുകളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും പോയി തുടങ്ങിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 18-ാം നൂറ്റാണ്ട് ആ ഒരു സമയത്താണ് ഇങ്ങനെ വന്നത്. പിന്നീടാണ് ഡ്രസ്സിന് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നത് ശ്ലീലമായ രീതി, ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുന്ന അശ്ലീലമായ രീതി, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അപമാനിക്കൽ രീതി, ഇതിനെയൊക്കെ ഫെമിനിസമായിട്ട് കൂട്ടിക്കെട്ടുക എന്ന് പറയുമ്പോഴത്തേക്കാണ് ആ ഫെമിനിസം എന്നുള്ള കാഴ്ചപ്പാട് തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഫെമിനിസം എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീകളുടെ ഉന്നമനം അല്ലെങ്കിൽ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യമാണ്. പക്ഷെ അതിന് പകരമായിട്ട് എന്തിലും എന്താ പറയുന്നത്, സ്ത്രീകളെ അപമാനിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് മൈക്രോസ്കോപ്പ് നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളതൊന്നും ഒരിക്കലും ഫെമിനിസമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രശസ്തനായ ചിത്രകാരൻ ഒരു ദൈവത്തിനെ നഗ്നയാക്കി വരച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമായി അദ്ദേഹം നാടുവിടേണ്ട അവസ്ഥ വരെ വന്നു. അന്ന് നമ്മൾ പറഞ്ഞത് ഈ പ്രശ്നം ഉണ്ടാക്കിയവരൊക്കെ ഭയങ്കര വിവരക്കേടാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൈ കടത്തിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്താണ് വിളിക്കേണ്ടത്? ഇതൊരു ലോഗോ ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് തന്നെയായിരിക്കും, അത് മറ്റൊരു ദുഷ്ചിന്താഗതികളൊന്നും ആയിരിക്കില്ല. ഇത്ര വർഷമായിട്ടും ആളുകൾക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കണ്ടുപിടിച്ചതാണോ തെറ്റ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് കണ്ടുപിടിച്ച തന്നെയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, ഒരു പുരുഷനായിരുന്നത് പറഞ്ഞെന്നുണ്ടെങ്കിൽ എന്ത് വൃത്തികെട്ട മനോഭാവമാണ് ഇവന്റെയൊക്കെ എന്ന് ചോദിക്കുക അല്ലേ? ഈ സ്ത്രീ ശരീരത്തിലെ നഗ്നതകൾ ആഘോഷമാക്കുന്ന ഈ ഒരു നമ്മുടെ മെന്റാലിറ്റി ഒന്നും മാറിയാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. സ്ത്രീയുടെ ഒരു അവയവത്തിലല്ല ചാരിത്രം ഇരിക്കുന്നത്, വല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീത്വം ഇരിക്കുന്നതും. പണ്ടവിടെ വായിച്ചത് ഓർക്കുന്നു, ഒരു കുട്ടി ഒരാളുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടു വിവാഹത്തിന് മുൻപ്. അത് വീട്ടുകാരറിഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ മാനം തകർന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചത് എന്റെ ആ ഒരു അവയവത്തിലാണ് കുടുംബത്തിന്റെ മാനമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ പ്രശസ്തയായ ഒരു വ്യക്തിയാണത്. പേര് ഞാൻ ഓർക്കുന്നില്ല.
പറഞ്ഞ ഒരു വലിയ ഒരു കോട്ടാണ്. അതെയാണ്. അപ്പൊ ഈ സ്ത്രീ ശരീരത്തിന്റെ നഗ്നത ആഘോഷമാക്കുന്ന ഒരു കാലഘട്ടം, അപ്പൊ സ്ത്രീകൾ തന്നെ അതിന് കൂട്ടു നിൽക്കും എന്നുള്ളതാണ് വേറെ സത്യം. അത് മാറി സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനെ പോലെ ഒരു മനുഷ്യ ജീവിയാണ്, അവൾക്ക് മനസ്സുണ്ട്, ഹൃദയമുണ്ട്, അവൾക്ക് വികാര വിചാരങ്ങളൊക്കെ ഉണ്ട് എന്ന് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയാണെന്നില്ല, കൊച്ചുകുട്ടികൾ മൂത്രം ഒഴിക്കുന്ന ഫോട്ടോ, ആൺകുട്ടികൾ മൂത്രം ഒഴിക്കുന്ന ഫോട്ടോ ഉള്ള കുറെ ലോഗോസ് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോ നിരോധിക്കണം, കാരണം ആണിനെ അധിക്ഷേപിച്ചു. അതുപോലെ തന്നെ പ്രശസ്തമായ പല ലോഗോകളും മാറ്റി വരയ്ക്കേണ്ടി വരും, കാരണം അതെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കലും പൗരുഷത്തെ അപമാനിക്കലും അല്ലെ പുരുഷത്വത്തെ അപമാനിക്കലും ഒക്കെ ആയിട്ട് മാറും. ഇത്രയും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പബ്ലിസിറ്റി ഹണ്ടുകൾ നടത്താതെ ചുറ്റുമുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരെന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്താണ് ഒരു എൻ ജി ഒയുടെ മാന്യത എന്ന് പറഞ്ഞത്, എൻ ജി ഒയുടെ നല്ല ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിന്റെയും മാന്യത എന്ന് പറഞ്ഞത്. അതിന് പകരമായിട്ട് ഇത്തരം പബ്ലിസിറ്റി ഹണ്ടുകൾ നടത്താനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടാവും. എന്തുമായാലും അമ്മയെ തല്ലിയാലും രണ്ട് വർഷം ഉണ്ടെന്നല്ലേ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. എന്ത് തന്നെ ആയാലും എന്റെ അഭിപ്രായം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഈ ഒരു പ്രവണതയോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ക്രിയേറ്റിവിറ്റി ഈസ് ക്രിയേറ്റിവിറ്റി, എന്ത് തോന്നിയവാസവും അതിനകത്ത് കാണിച്ചു വെക്കാമെന്നല്ല ക്രിയേറ്റിവിറ്റിയുടെ അർത്ഥം. പക്ഷേ മിന്ത്ര പോലുള്ള ഒരു ലോഗോയിൽ എം എന്ന ഒരു അക്ഷരം, എം എന്ന ഒരു അക്ഷരത്തിനകത്ത് കളർ ചേഞ്ചസ്, അവർ ഡിഫറെന്റ് കളേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിളിനെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം വരും. പക്ഷേ ലോഗോ ചെയ്ത് അതൊക്കെ ക്രിയേറ്റ് ചെയ്ത ആളുടെ ഒരു ഐഡിയാണ് അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഐഡിയാണ്. ബാക്കിയുള്ള അക്ഷരങ്ങളും ആ രീതിയിൽ തന്നെ അതേ പാറ്റേൺ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ലോഗോ അല്ലാതെ മിന്ത്ര നേടുന്നതിനകത്ത് ബാക്കി അക്ഷരങ്ങളെല്ലാം അത് തന്നെയാണ്. ലോഗോയ്ക്കകത്ത് ആ എം അവരുടെ പേരിനകത്ത് എം മാത്രം എടുത്ത് ഇങ്ങോട്ട് ഇട്ടിരിക്കുകയാണ്. അതിൽ അശ്ലീലം കണ്ടതിന്നെങ്കിൽ അത് കണ്ട ആളുടെ മനോഭാവം തന്നെയാണ്. നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാണുന്ന ആളുടെ മനസ്സിലാണെന്നാണ്. വാക്കിന്റെ മാത്രമല്ല, ഒരു ചിത്രത്തിന്റെയും ഒരു വസ്തുവിന്റെയും അർത്ഥം അത് കാണുന്ന ആളുടെ മനസ്സിലാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പൊങ്കാലയാവണമെങ്കിൽ അതുമാവാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.